അലൈക്കും വരഹമുല്ലാഹി വാത്ത കുളിക്കുന്ന വേളയിൽ നഗ്നത മറക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാവർക്കുള്ള സാധാരണ ഒരു സംശയം തന്നെയാണ് നഗ്നത വെളിവാക്കുക ബഹുമാനപ്പെട്ട ബഹുമാനപടിമാ ബുഹാർ ഇതിനെക്കുറിച്ച് ഒരു അധ്യായം ബുഹാറിൽ കൊടന്നിട്ടുണ്ട് മനുഗത്തു മൻദു ഫിഹൽവാന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ അതായത് നഗ്നതയോട് കുളിക്കുന്നതിനെ കുറിച്ചൊരു അദ്ധ്യായം ഖൽവ ഒറ്റക്ക് ഒരാള് അവൻ അവൻ മാത്രമാണ് അവൾ ആരുമില്ല എന്ന സമയത്ത് കുളിക്കുന്നതെ കുറിച്ച് ഒരു അധ്യായം തന്നെ കൊടന്നിട്ടുണ്ട് എന്താണ് ഈ നഗ്നതയായി കുളിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ലജ്ജ ഉള്ളവനാണ് യുഹിബുൽ ഹയാവ ലജ്ജ ഇഷ്ടപ്പെടുന്നവനാണ് ലജ്ജ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ഈമാൻ്റെ ഭാഗമാണ് അൽ ഹയാ ഉലിർ ലജ്ജ ഹൈറിനെയല്ലാതെ കൊണ്ടുവരുകയില്ല എന്നുള്ളതാണ് അപ്പം നഗ്നത എന്നുള്ളത് നഗ്നത വെളിപ്പെടുത്തുക എന്നുള്ളത് ഹറാമാണ് ഒരന്യവൻ്റെ മുമ്പിൽ ഹറാമാണ് ഒരിക്കലും പാടില്ലാത്തതാണ് ബഹുമാനപ്പെട്ട മുവാബി അറദി അള്ളാവിനു അള്ളാഹുബിൻ റസൂൽ സാ അലൈഹി സ്വലം തങ്ങളോട് ചോദിച്ചു എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് മറക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ ഇന ഇണയല്ലാത്തവരുടെ മുമ്പിൽ നിന്നെ നഗ്നത നീ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഹാലിയൻ ഒറ്റക്കാണ് ആരുമില്ല ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞത് അഫ്ദൽ അതായത് നഗ്നത മറക്കുക എന്നുള്ളതാണ് അപ്പം നഗ്നത ഒരാൾ ഈ കുളിക്കുകയാണ് ഫൈദസല ഒരാൾ കുളിക്കുക ഫല്യസ്ഥ തീർ ബിഷയിൻ ഒരു വസ്തു കൊണ്ടവൻ അവൻ്റെ ശരീരത്തെ അവൻ്റെ അവറത്ത് അവൻ മറക്കട്ടെ എന്നാണ് നഗ്നത വെളിവാക്കൽ ബുഹാലിമാമിൽ പറയുന്നു അതായത് നഗ്നത മറക്കൽ അഫ്ദലുൻ ഏറ്റവും ഉത്തമമുള്ള കാര്യമാണ് നഗ്നത വെളിവാക്കിയാലോ ഇനി ഒരാൾ നഗ്നത കുളിക്കുന്ന വേളയിൽ വെളിവാക്കിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഉലവാക്കൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരിക്കലും വെളിവാക്ക് ഇനി വെളിവാക്കിയത് കൊണ്ട് വലിയ കുറ്റമൊന്നുമല്ല അഫ്ദൽ വെളിവാക്കാതിരിക്കലാണ് ഒരു ഉത്തമമായ കാര്യം വെളിവാക്കാതിരിക്കലാണ് അപ്പോൾ ഉത്തമമായതാണ് ഏറ്റവും ചെയ്യൽ നല്ലത് അതുകൊണ്ട് വെളിവാക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി വെളിവാക്കിയത് കൊണ്ട് വലിയ തെറ്റോ കുറ്റമോ അല്ലെങ്കിലും ഉത്തമമാണല്ലോ അത് പിന്നെ ദാരിദ്ര്യങ്ങളുണ്ടാകും പലതും പറയുന്നുണ്ട് പണ്ഡിതന്മാർ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹറാമിയത്ത് അല്ലെങ്കിലും ഒരു ഉത്തമയുണ്ട് ഒരു ഉത്തമമാണല്ലോ ഒരു നാം തിരഞ്ഞെടുക്കേണ്ടത് ഉത്തമമായത് നാം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അഫ്ദലായ കാര്യമാണ് അപ്പോൾ അഫ്ദൽ ഫല്ലീർ അഫ്ദല് മറക്കലാണ് ഏറ്റവും ഉത്തമമായത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരു മാക്കളും പറയുന്ന അങ്ങനെ തന്നെ അഫ്ദല് മറക്കലാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് ആയിരിക്കണം ഇനി വെളിവാക്കിയത് കൊണ്ട് കുറ്റകരമല്ലെങ്കിലും ഉത്തമം മറക്കൽ തന്നെയാണ് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ഫല്ലസ്തത്തിറു ബിഷീൻ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് മറക്കുക എന്നുള്ളതാണ് അള്ളാഹുറുബ് സുബാന ഉൽതാല നല്ലത് പഠിക്കുവാനും കേൾക്കുവാനും അള്ളാഹു മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും